जन्मदिन आघोष മാതാപിതാക്കളെ കുടുംബങ്ങളെ ഇന്നത്തെ ദീപാവലിയിൽ നമുക്ക് അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം। ഇന്നത്തെ ആദ്യത്തെ വായനയിൽ വിശുദ്ധ പൗലോസ്ലിയ കൊരിന്ത്യസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിലെ തുടർച്ചയാണ്। യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രാധാന്യം അവരെ പഠിപ്പിക്കുന്ന वचन सुविशेष लूक सुविशेषक येसुने अनुगमित स्त्री संभाष्य येसुने अपस्तोलन्मार शुश्रूष भूमू सुविशेष भाग നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ശിശ്രൂഷ നൽകുവാൻ സേവനം നൽകുവാൻ നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ നന്നായി വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുക। നമ്മുടെ കഴിവുകളും നമ്മുടെ പണവും സമ്പാദ്യവും ഒക്കെ നമുക്ക് മാത്രമുള്ളതല്ല മറ്റുള്ളവർക്കും അവകാശമുണ്ട് നമ്മൾ മറക്കരുത്। സഭയുടെ ആദികാലം മുതൽ ഭക്ത സ്ത്രീകൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ ശക്തി പകരുന്ന ചരിത്രമാണ് തിരുസഭയ്ക്കുള്ളത്। നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും ശുശ്രൂഷ ചെയ്യുവാനും സേവനം ചെയ്യുവാനും ലഭിച്ച സന്ദർഭങ്ങൾ നമ്മൾ വിനിയോഗിക്കാതെ പോയ സാഹചര്യങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് ഭക്തിയോടെ പങ്കെടുക്കാം। സർവശക്തനായ ദൈവത്തോടും സഹോദരനായ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു। സഹോദരനേയും അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ। സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ। ആമേൻ। ദൈവമേ അങ്ങേ ഏകജാതിൻ്റെ അമൂല്യ രക്തത്താൽ സകല മനുഷ്യരെയും അങ്ങ് വീണ്ടെടുത്തുവല്ലോ। അങ്ങേ കാരുണ്യപൂർവമായ പ്രവൃത്തി ഞങ്ങളിൽ നിലനിർത്തേണമേ। ഞങ്ങളെ രക്ഷയുടെ രഹസ്യം സദാ അനുസ്മരിച്ചുകൊണ്ട് അതിൻ്റെ ഫലം അനുഭവിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ। അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പുത്രനും കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണം।
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരെ, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപട സാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുന്നു. എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായ ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. കർത്താവേ, ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. കർത്താവേ, എൻ്റെ ന്യായം കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ, നിഷ്കപടമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. കർത്താവേ, ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. ഞാൻ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങനെക്ക് ഉത്തരം അരുളും. അങ്ങ് ചെവിചായിച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. എൻ്റെ വലുത്തുകൈ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കർത്താവേ, ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. കർത്താവേ, ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. സിംഗർ ശിഷ്യകൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അക്കാലത്ത് യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും
ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോടുകൂടി ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട പല സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെട്ടവളുമായ മറിയവും ഹെറോദോസിൻ്റെ കാര്യസ്ഥനായ യൂസായുടെ ഭാര്യ യോവാനയും സൂസന്നയും തങ്ങളുടെ സമ്പത്തുകൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. നിശ്ചയായ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. 4 സുവിശേഷകന്മാരിൽ ലൂക്ക മാത്രമേ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം എഴുതിയിട്ടുള്ളൂ. ലൂക്കായുടെ സുവിശേഷത്തിൽ സ്ത്രീകളോട് യേശുവിനുള്ള കരുണയും കാരുണ്യവും ഒക്കെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്ന പല സംഭവങ്ങളും നമുക്ക് ഈ സുവിശേഷത്തിൽ വായിക്കാൻ സാധിക്കും. യേശുവിൻ്റെ കാലത്ത് യഹൂദ ജനങ്ങളിൽ സ്ത്രീകൾക്ക് കുട്ടികൾക്കും അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. പൊതുവഴികളിലും ഒന്നും സ്ത്രീകൾക്ക് നടന്നു പോകാനോ പുരുഷന്മാരുടെ കൂടെ സഞ്ചരിക്കുവാനോ അവർക്ക് സാധ്യമായിരുന്നു. അതുകൊണ്ടാണ് ലൂക്ക പ്രത്യേകിച്ച് ഈ സുവിശേഷ ഭാഗം എടുത്തു പറയുന്നത്. യേശുവിനെ അപ്പസ്തോലന്മാരോടൊപ്പം പല മറ്റു പുരുഷന്മാരോടൊപ്പം പല സ്ത്രീകളും അനുഗമിച്ചിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശരി, അവർ യേശുവിനെ ശുശ്രൂഷിച്ചിരുന്നു. അവനും അവൻ്റെ അപ്പസ്തോലന്മാർക്കും വേണ്ട സകല കാര്യങ്ങളും സേവനങ്ങളും ശുശ്രൂഷിച്ചു. സുവിശേഷത്തിൽ പല ഭാഗങ്ങളിൽ നമ്മൾ കാണാൻ വായിക്കാൻ സാധിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്ത്രീകളോടുള്ള മമത, സ്നേഹം, കരുണ. യേശുനാഥൻ നടന്നു പോകുമ്പോൾ 14 വർഷം രക്തസ്രാവം അനുഭവിച്ചിരുന്ന സ്ത്രീ അവനെ സമീപിക്കുകയും അവൻ്റെ വസ്ത്രത്തിൽ തൊടുകയും അവൾ സുഖം പ്രാപിക്കുകയും ചെയ്തു. നൈമിലെ വിധവയുടെ മകൻ്റെ ശവസംസ്കാര സമയത്ത് യേശു അവളെ ആശ്വസിപ്പിക്കുകയും അവനെ ഉയർപ്പിക്കുകയും ചെയ്തു. സിറോഫിനീഷ്യൻ സ്ത്രീ യേശുവിനെ സമീപിച്ച് തൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് പല പ്രാവശ്യവും അപേക്ഷിച്ചു. എന്നാൽ യേശു കേൾക്കാതെ പാപം നടിച്ച്, എന്നാൽ അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം കണ്ട് അവൾക്ക് അവളുടെ മകളെ സുഖപ്പെടുത്തി കൊടുത്തു. യേശുനാഥൻ ബെഥാന്യയിലെ ലാസറിൻ്റെയും മറിയത്തിൻ്റെയും ഭർത്തയുടെയും കുടുംബത്തിൽ പല പ്രാവശ്യവും ആതിഥ്യം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടതായി നമുക്കറിയാം. ഒരു ഗുരുവിൻ്റെ കൂടെ സ്ത്രീകൾ സഞ്ചരിക്കുന്നത് അന്നത്തെ കാലത്ത് ചിന്തിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷം ഇത് എടുത്തു പറയുന്നത്. ഈ സ്ത്രീകളിൽ ഒരാളാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുകയും ആദ്യം യേശു ഉദ്യതനായ ക്രിസ്തുവിനെ കാണുകയും അപ്പസ്തോലന്മാർക്ക് അപ്പോസ്തോലയായി മാറുകയും ചെയ്തു. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് സഭയിൽ വളരെ പ്രാധാന്യമുണ്ട്. ആദിമസഭയുടെ ചരിത്രം അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പല സ്ത്രീകളും സുവിശേഷ പ്രഘോഷണ രംഗങ്ങളിൽ സജീവമായിട്ട് പങ്കെടുത്തവരായിരുന്നു എന്നും അപ്പസ്തോലന്മാർക്കും വിശുദ്ധർക്കും അവർ അവരുടെ സമ്പത്തിൽ നിന്ന് പങ്കു നൽകുകയും അതുവഴി
അവരാൽ കഴിയും വിധം സുവിശേഷ പ്രഘോഷണത്തിന് അക്കം കൂട്ടുകയും ചെയ്തതായി നമ്മൾ വായിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഇതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവുകളും നമ്മുടെ സമയവും നമ്മുടെ സിദ്ധികളും സുവിശേഷ പ്രഘോഷണത്തിന് സേവനം ചെയ്തുകൊണ്ട് നമ്മുടെ സമയം മാത്രമല്ല സമ്പത്തും പങ്കുവയ്ക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. സഭയുടെ വളർച്ച പുരുഷന്മാരുടെ കയ്യിൽ മാത്രമല്ല, വൈദികരുടെ കയ്യിൽ മാത്രമല്ല, സന്യസ്തരുടെ ഉത്തരവാദിത്വം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും, മറ്റുള്ളവർക്ക് കൈയഴഞ്ഞ് സഹായങ്ങൾ എത്തിക്കൊടുക്കുവാൻ നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നന്നായി വിനിയോഗിക്കുവാൻ ഉള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് ഇന്നത്തെ ദീപബലിയിൽ യേശുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, ഞങ്ങളെ അർപ്പണത്തിന്റെ കാളിക്കുകൾ അങ്ങേ മഹിമയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങളിൽ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിനോട് കൂടുതൽ അടുക്കുകയും അവിടുന്ന് രക്തം ചിന്തി നേടിത്തന്ന രക്ഷ ഞങ്ങൾ നവമായി ആചരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും മഹനീയമായ ഉത്ഥാനത്തിൻ്റെയും ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു എന്ന് സുവിധമാണല്ലോ. അതുവഴി പുരാതന ശത്രുവിൻ്റെ അഹങ്കാരം തകർത്ത് വിജയം വരിച്ച് ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ആഘോഷിക്കപ്പെടുന്നു.
അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങയെ പ്രഭാവം ആരാധിക്കുകയും അങ്ങയെ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുമേൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ വരുത്തി ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ മക്കളേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ ട്രീസ ജോസ് മാളിയേക്കൽ, പി എ ജോർജ് നെടുമ്പറമ്പിൽ, കുഞ്ഞാവ് നെടുമ്പറമ്പിൽ, ജോണി ഗോംസ് എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോടൊന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്താനത്തിൽ ഒന്നാക്കണമേ.
ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ബൗദ്ധ്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഓർത്തിരി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളവനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. പിതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, പിതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ ഓകിനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകോദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകോദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച്
ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷയുടെ ഭക്ഷണപാനീയങ്ങളാൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ രക്ഷകന്റെ രക്തത്താൽ സദാ ഞങ്ങൾ പരിപൂരിതരാകുകയും അങ്ങനെ അത് ഞങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കുന്ന നീ ഉറവയായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.